എല്ലാ കുറ്റവും പി ജയരാജനിൽ ചാരാനുള്ള നീക്കം സജീവം. അടുത്ത പാർട്ടി സമ്മേളനത്തിൽ കണ്ണൂരിൽ പി ജയരാജൻ പിടിമുറുക്കുമെന്ന ആശങ്കയിലാണ് പുതിയ പ്രചരണം. ഇതോടെ സിപിഎമ്മിന്റെ കോട്ടയായ കണ്ണൂരിൽ വിഭാഗീയത പുതിയ തലത്തിലെത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് സമൂഹ മാധ്യമങ്ങളിലെ പോരാളിമാരുടെ ഇടപെടലും കാരണമായെന്ന സിപിഎം വിലയിരുത്തൽ ജയരാജനെ ലക്ഷ്യമിട്ടാണ്. പോരാളി ഷാജിയും അമ്പാടിമുക്ക് സഖാക്കളും എല്ലാം സോഷ്യൽ മീഡിയയിലെ ജയരാജൻ ഫാൻസുകാരാണെന്ന ആരോപണം നേരത്തെയുണ്ട്. ഇതുയർത്തി തോൽവിക്ക് കാരണക്കാരനായ ജയരാജനെ മാറ്റും. കണ്ണൂരിന് പുറത്തും ഇത് ചർച്ചയാക്കും. പി ജയരാജൻ തോറ്റ വടകരയിൽ കെ ശൈലജ ജയിക്കരുതെന്ന മനോഭാവം പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ എന്നീ ഗ്രൂപ്പുകൾക്ക് ഉണ്ടായിരുന്നോ എന്ന സംശയമാണ് അണികൾക്കുള്ളത്. ഈ ചർച്ചകളെല്ലാം കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ വടകരയിൽ തോറ്റതിന്റെ പശ്ചാത്തലത്തിലാണ്. ശൈലജയുടെ തോൽവിക്കായി സമൂഹ മാധ്യമങ്ങളിലെ ഇടതു പ്രൊഫൈലുകൾ ശ്രമിച്ചുവെന്ന വിവരം സിപിഎമ്മിന് നേരത്തെ കിട്ടിയിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷമെന്ന് തോന്നിക്കുന്ന പ്രൊഫൈലുകളിൽ വന്ന ചില പോസ്റ്റുകൾ LDFന്റെ തോൽവിക്ക് കാരണമായതായി June 13 സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞിരുന്നു. എന്നാൽ പോലീസ് അന്വേഷണം ഇടതു ഗ്രൂപ്പുകളിൽ കേന്ദ്രീകരിച്ചതോടെ അരുതാത്തത് പലതും നടന്നുവെന്ന സംശയത്തിലാണ് അണികൾ. ഇതോടെയാണ് പി ജയരാജനെ കടന്നാക്രമിക്കാനുള്ള നീക്കം തുടങ്ങിയത്. പി ജയരാജൻ സിപിഎം ജില്ലാ സെക്രട്ടറി ആയിരിക്കെ ഉയർന്നുവന്ന ഫേസ്ബുക്ക് കൂട്ടായ്മകളിൽ ഒന്നാണ് അമ്പാടിമുക്ക് സഖാക്കൾ. ജയരാജനെ അർജുനായി ചിത്രീകരിച്ച് കൂറ്റൻ ഫ്ലെക്സ് സ്ഥാപിച്ചവരാണ് ഇത്. വ്യക്തിപൂജാ വിവാദത്തിൽ ജയരാജനെ തളയ്ക്കാൻ എതിരാളികൾ ഉപയോഗിച്ചത് ഇതായിരുന്നു. ഇപ്പോൾ അതേ അമ്പാടിമുക്ക് സഖാക്കളെ വീണ്ടും ചർച്ചകളിൽ നിറച്ച് ജയരാജന് പണി കൊടുക്കുകയാണ് ലക്ഷ്യം. കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിൽ ഈ ഗ്രൂപ്പിനും പങ്കുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഈ ഗ്രൂപ്പ് ഇപ്പോൾ അപ്രത്യക്ഷമായി. കണ്ണൂരിലെ സിപിഎം സമവാക്യങ്ങൾ പ്രവചനാതീതമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും പോലും രണ്ടു തട്ടിലാണെന്ന അഭിപ്രായം സജീവം. ഇടതു കൺവീനർ EP ജയരാജനും ഇപ്പോൾ സജീവമല്ല. ഇതിനിടെ KK ശൈലജ വികാരം കണ്ണൂരിലും സജീവമാകുന്നു. ഇതെല്ലാം മനസ്സിലാക്കിയാണ് പി ജയരാജനെ അപ്രസക്തമാക്കി ബാക്കി എല്ലാവർക്കും ഒരുമിക്കണമെന്ന ചിന്ത ഉയർന്നു വന്നതെന്നാണ് വിലയിരുത്തൽ. അതിനുവേണ്ടിയാണ് പുതിയ ചർച്ചകൾ. ശൈലജയ്ക്കെതിരെ കാഫിർ പോസ്റ്റ് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഇടത് സൈബർ ഗ്രൂപ്പിന് പങ്കുണ്ടെന്ന അന്വേഷണ റിപ്പോർട്ടാണ് പോലീസ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങിയ ഗ്രൂപ്പുകളുടെ പേരും പരാമർശിക്കപ്പെട്ടു. ഈയിടെ സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്തുപോയ മനു തോമസിന്റെ പോസ്റ്റ് ജയരാജനെ ലക്ഷ്യമിട്ടുള്ളതാണ്. ഇതോടെയാണ് ചർച്ച ജയരാജനിലേക്ക് എത്തിയത്. പെങ്ങളു ജയിക്ക പോരതിലൊന്നിൽ ഈ ആങ്ങള വീണൊരംഗത്തട്ടിൽ ഉണ്ണിയാർച്ചയെ തോൽപ്പിക്കാനായൊരു പൂഴിക്കടകൻ ഇറക്കിയതല്ലോ. വടക്കൻപാട്ടിൽ ചതിയുടെ പുതിയൊരു കഥ കൂടി പാണന്മാർ ഇനി പാടി നടക്കുമെന്നും കാഫിർ പ്രയോഗം ഉദ്ധരിച്ച് മനു തോമസ് പറയുന്നുണ്ട്. വടകരയിൽ പി ജയരാജന്റെയും സഹോദരി പി സതീദേവിയുടെയും പഴയ തോൽവികളിൽ പ്രതികാരം ചെയ്തുവെന്ന ചർച്ചയാണ് മനു തോമസ് ഉയർത്തുന്നത്.